ഹായ് ഓൾ, ഇറ്റ്സ് മീ ബേസിൽ. വെൽക്കം ടു യൂറോപ്യൻ എക്സ്പ്രസ്. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊച്ചിയിലെ എടപ്പള്ളി സെൻറ് ജോർജ് ദേവാലയത്തിന് മുന്നിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ റോമൻ കാത്തലിക്ക ദേവാലയങ്ങളിൽ ഒന്നാണ് എടപ്പള്ളി പള്ളി. പഴയ പള്ളിയും പുതിയ പള്ളിയും ചേർന്നതാണ് 14 നൂറ്റാണ്ടുകൾ പാരമ്പര്യമുള്ള കേരളത്തിലെ ഈ തീർത്ഥാടന കേന്ദ്രം. വിശുദ്ധ തോമസ് ലീഹായുടെ ആഗമനത്തിൻ്റെ വർഷങ്ങൾക്ക് ശേഷം 593 ആദ്യമായി എടപ്പള്ളിയിൽ ദേവാലയം സ്ഥാപിക്കുന്നത്. ഇന്നത്തെ പുതിയ പള്ളിയുടെ ശിലാസ്ഥാനം 2000 നടത്തുകയും 2015 പൂർത്തീകരിക്കുകയും ചെയ്തു. വർഷം ഏകദേശം 50 ലക്ഷം ആളുകൾ ഇവിടെ സന്ദർശിക്കാറുണ്ട്. ഏഷ്യയിലെ ഏറ്റവും വലിയ ദേവാലയമായി കണക്കാക്കപ്പെടുന്നു. 1994 മദർ തെരേസയും 2003 മുൻ ഇന്ത്യൻ പ്രസിഡൻ്റ് ഡോക്ടർ APJ അബ്ദുൽ കലാമും ഇവിടെ സന്ദർശിച്ചിട്ടുണ്ട്. 141 ഉയരത്തിൽ ഏകദേശം 60,000 ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് ഈ പള്ളിയുടെ നിർമ്മാണം. തേക്കിൻ്റടിയിലാണ് അൽത്താര നിർമ്മിച്ചിരിക്കുന്നത്. സവിശേഷമായി കൊത്തിയെടുത്ത 2 മണിമാളികൾ, ആദിഭാവവും നോഹയുടെ പെട്ടകവും കായനും ആബേലും തമ്മിലുള്ള വഴക്കും കൊത്തിവെച്ച മണ്ഡലവും ഉൽപ്പത്തി മുതൽ ക്രിസ്തുവിൻ്റെ ജനനം വരെ ആലേഖനം ചെയ്ത ചുമർ ശില്പങ്ങളും ഇറ്റലിയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ഗോൾഡൻ ഫോയിൽ ഉപയോഗിച്ചാണ് അൽത്താര പൊതിഞ്ഞിരിക്കുന്നത്. ചുറ്റിലും വിയറ്റ്നാം മാർബിൾ കൊണ്ടുള്ള കൊത്തുപണികൾ, 5,000 ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാനുള്ള സൗകര്യം, അഷ്ടകോണാകൃതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ പള്ളിയിൽ എവിടെ നിന്ന് നോക്കിയാലും അൽത്താരയ്ക്ക് അടുത്തായിട്ടാണെന്ന് തോന്നും. അതാണ് നിർമ്മാണത്തിലെ അത്ഭുതം. മറ്റ് അൽത്താരകളിൽ നിന്ന് വ്യത്യസ്തമായി ഉയർത്തെഴിൽ നിൽക്കുന്ന ക്രിസ്തുവാണ് ഇവിടുത്തെ പ്രത്യേകത. 1 മാസം നീണ്ടു നിൽക്കുന്ന തിരുനാളാഘോഷമാണ് ഇവിടെ നടക്കുന്നത്. വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ തിരുസ്വരൂപം പുറത്തെഴുന്നള്ളിക്കുകയും നാലങ്ങാടി പ്രദക്ഷിണവുമുണ്ട്. 25 April കൊടികയറി 3, 4 തീയതികളിൽ പ്രധാന ആഘോഷങ്ങൾ നടക്കുന്നത്. കൗതുകം ഒട്ടും കുറയാതെ വൻ വ്യാപാര മേള ഇവിടെ സംഘടിപ്പിക്കാറുണ്ട്. ഇടപ്പള്ളി പള്ളിയിലെ പ്രധാന പരമ്പരാഗത അനുഷ്ഠാനമാണ് കോഴി നേർച്ച. ഭക്തർ വളർത്തുന്ന കോഴികളെ നേർച്ചയായി സമർപ്പിക്കുകയും ലേലം ചെയ്ത് എടുക്കുന്നവർ കോഴിയെ പാചകം ചെയ്ത് കഴിക്കുകയും ചെയ്യുന്നുണ്ട് ഇവിടെ. അത്ഭുതകരമായ രോഗശാന്തി നൽകുന്നതായി കരുതപ്പെടുന്ന ഒരിക്കലും പറ്റാത്ത ഒരു കിണർ ഇവിടെയുണ്ട്. ഇവിടുത്തെ വെള്ളത്തിനോടൊപ്പം ഇവിടുത്തെ മണ്ണും മുറ്റത്ത് തളിക്കുന്നതിലൂടെ പാമ്പ് ശല്യത്തിൽ നിന്ന് സംരക്ഷണം ലഭിക്കുന്നു എന്നാണ് വിശ്വാസം. തിരുനാൾ കഴിഞ്ഞ് മരിച്ചവരുടെ ഓർമ്മ ആചരിച്ച് അവരുടെ ആത്മാവിന് വേണ്ടി പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങും ഇവിടെ നടത്താറുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്കും ഷെയറും ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സൈനിങ് ഓഫ്. താങ്ക്സ് ഫോർ വാച്ചിങ്.